ഐക്യം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള എൻ എസ് എസ് തീരുമാനത്തിൽ പ്രതികരണവുമായി മന്ത്രി ബി എൻ വാസവൻ. സാംസ്കാരിക മന്ത്രി നേരിട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചിരുന്നുവെന്നും എങ്കിലും എൻ എസ് എസിന് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ടെന്നും മന്ത്രി കോട്ടയത്ത് പ്രതികരിച്ചു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള എൻ എസ് എസ് തീരുമാനത്തിൽ പ്രതികരണവുമായി മന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി. സാംസ്കാരിക മന്ത്രി നേരിട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചിരുന്നുവെന്നും എന്നിരുന്നാലും എൻ എസ് എസിന് അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി പരിപാടിയുടെ സംഘാടക സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി രൂപീകരിച്ചത്. ഈ സംഘാടക സമിതിയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ വൈസ് ചെയർമാനായി ഉൾപ്പെടുത്തിയിരുന്നു. സംഘാടക സമിതിയിൽ ഉൾക്കൊണ്ട് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല നിലനിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിപാടിയുമായി സഹകരിക്കില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. എൻ എസ് എസ് പങ്കെടുക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആഗ്രഹമെന്നും അവർ മറ്റൊരു നിലപാട് സ്വീകരിച്ചു, അത് സർക്കാരിനോടുള്ള വിയോജിപ്പായി കാണുന്നില്ലെന്നും വി എൻ വാസവൻ പറഞ്ഞു. ഇതിനോട് നിസ്സഹകരിക്കുന്നല്ല, പങ്കെടുക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ, നിസ്സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഏറെ സമയത്ത് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മന്നത്തിന്റെ പാട്ട് പിന്തുടർന്ന് അദ്ദേഹം അസംഖ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതല്ലേ അന്നൊന്ന് നമ്മുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ അവരുടെ നിലപാട് അവർ പറഞ്ഞു. ആ കാര്യത്തിൽ അത് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും വിവാദമാക്കേണ്ട ഒരു വിഷയമല്ല. ഇല്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായി മാറ്റി നിർത്തിയതായി എനിക്കറിയില്ല. ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടുമില്ല. ഗവൺമെൻറ് ആരെയും എൻ എസ് എസിനെ എന്നല്ല, ഒരു കൂട്ടരെയും മാറ്റി നിർത്തുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചു പോകുന്ന ശൈലിയും സമീപനമാണ് എല്ലാ കാലത്തും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പക്ഷപാതപരമായി പ്രവർത്തിക്കാൻ ഒരു ഗവൺമെൻറ്റും കഴിയില്ല. ഈ ഗവൺമെൻറ് വിശേഷിയാണ്, ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഗവൺമെൻറ് ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ജാതിയോ ഒരു മതത്തെയോ ഒരാചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ടല്ല, നമ്മുടെ രാഷ്ട്രം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം എല്ലാ കാലവും പ്രവർത്തിച്ചിട്ടുള്ള. അതിൻ്റെ പ്രഖ്യാപിത നയവും അതാണ്, ഇപ്പോഴും തന്നെയാണ്. എൻ എസ് എസിന്റെ നവോത്ഥാന സംഭാവനകൾ എക്കാലത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്നും അത് തുടരുമെന്നും വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു. നിയമസഭയിലുണ്ടായ പ്രശ്നങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ സമീപിക്കണം. ആര് ജയിച്ചു ആര് തോറ്റു എന്നതിലല്ല പ്രശ്നം. പ്രതിപക്ഷ നേതാവുമായി പാർലമെന്ററി കാര്യ മന്ത്രി സംസാരിച്ചിട്ടുണ്ട്. വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി കോട്ടയത്ത് പ്രതികരിച്ചു. എ സി വി ന്യൂസ്, കോട്ടയം.